ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ട്രൈ ഇറ്റ് ഔട്ട് വിത്ത് മീര നായർ. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്ന് വീണ്ടും ഒരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. വെണ്ടയ്ക്ക കിച്ചടി. പച്ചടികളും കിച്ചടികളും നമുക്കേറെ ഇഷ്ടമുള്ളതാണ്. വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന വിഭവങ്ങൾ കൂടിയാണിത്. പച്ചടിയും കിച്ചടിയും തമ്മിൽ വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പച്ചടി ഉണ്ടാക്കാൻ മധുരമുള്ള പച്ചക്കറികളാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഏത്തപ്പഴം, മത്തങ്ങ, ഓമയ്ക്ക അഥവാ പപ്പായ, പൈനാപ്പിൾ, ഇതൊക്കെ കൊണ്ട് നമ്മൾ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ വെള്ളരിക്ക, കുമ്പളങ്ങ, വെണ്ടയ്ക്ക, പാവയ്ക്ക, ബീട്രൂട്ട്, ക്യാരറ്റ് ഇതൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്നതിന് നമ്മൾ കിച്ചടി എന്നാണ് പറയുക. കുറച്ചുകൂടി ബ്ലാൻഡ് ആയിരിക്കും അവ. അപ്പം നമ്മളിന്ന് വളരെ ഈസിയായി ഉണ്ടാക്കാവുന്ന വെണ്ടയ്ക്ക കിച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. വെണ്ടയ്ക്ക ഇതേപോലെ ഖനം കുറഞ്ഞരിഞ്ഞ് നന്നായി വെളിച്ചെണ്ണയിൽ പച്ചമുളക് കൂടി കീറിയിട്ട് വറുത്തെടുക്കുക. വറക്കുന്ന സമയം തന്നെ അതിൽ ഉപ്പ് ചേർക്കുക. വറക്കുന്ന ഒരു പാകം എന്ന് പറയുന്നത് വളരെ ക്രിസ്പി ആകുന്നത് വരെ ആയിരിക്കണം. അതായത് ഇതേപോലെ പൊടിഞ്ഞു പോകുന്നത് പോലെ വെണ്ടയ്ക്ക വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വെണ്ടയ്ക്ക അങ്ങനെ വറുത്ത് കോരി എണ്ണയൊക്കെ വാർന്ന് മാറ്റിവെച്ച ശേഷം അതിൻ്റെ അരപ്പിനായി ഒരു പിടി തേങ്ങയും ഒരല്പം ജീരകവും പിന്നെ കടുക് ഇഷ്ടമാണെങ്കിൽ കടുകും കൂടി അരച്ചെടുക്കുക. ശരിക്കും കിച്ചടികളിലും പച്ചടികളിലും കടുക് അരയ്ക്കാറുണ്ട്. പക്ഷേ എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. നല്ല പോലെ മഷി പോലെ അരഞ്ഞ ഈ അരപ്പ് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അടുപ്പത്ത് വെച്ച് തേങ്ങ ഒന്ന് വേവുന്ന അത്ര വളരെ കുറച്ച് സമയം ഒന്ന് ചൂടാക്കിയെടുക്കുക. തേങ്ങ വളരെ വേഗം വേവും. അതിനുശേഷം അതിലേക്ക് രണ്ടോ മൂന്നോ സ്പൂൺ അധികം പുളിയില്ലാത്ത കട്ട തൈര് കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. തൈര് ചേർത്ത ശേഷം അധികം കുക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചെറുതായി ഒന്ന് ചൂടാകുമ്പോൾ തന്നെ അത് വാങ്ങാം. തൈര് ചേർത്ത ശേഷം ഒരുപാട് കുക്ക് ചെയ്താൽ അത് പിരിഞ്ഞു പോകും. ഈ സമയം കിച്ചടിയുടെ ഉപ്പ് നോക്കുക. ആവശ്യാനുസരണം ചേർക്കണമെങ്കിൽ ചേർക്കുക. ഇനി ഇതിന് ശേഷം കടുക് വറുത്ത് ചേർക്കാവുന്നതാണ്. അത് പതിവ് പോലെ തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവയിട്ട് പൊട്ടിച്ചെടുത്ത ശേഷം അതുകൂടെ ചേർത്ത് സ്വാദിഷ്ടമായ കിച്ചടി നിങ്ങൾക്ക് ഊണിനോടൊപ്പം കഴിക്കാവുന്നതാണ്. സദ്യയ്ക്കും എല്ലാം വിളമ്പാവുന്ന ഒരു അതിസ്വാദിഷ്ടമായ കൂട്ടാനാണ് കിച്ചടി. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും അറിയിക്കുക. എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസ് കൂടി കണ്ട ശേഷം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.